1970s and 1980s ബോളിവുഡ് താരവും പ്രശസ്ത കപൂർ അഭിനയ കുടുംബത്തിലെ അംഗവുമായ ഋഷി കപൂർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി കപൂർ ക്യാൻസറിനെ നേരിടുകയായിരുന്നു. മുംബൈയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ ചികിത്സ നേടിയിരുന്നു. എന്നാൽ ബുധനാഴ്ച രാത്രി ശ്വാസതടസ്സം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോളിവുഡിന്റെ ആദ്യ കുടുംബമായി പരക്കെ കണക്കാക്കപ്പെടുന്ന കപൂർ അഭിനയ രാജവംശത്തിൽ മുംബൈയിൽ ജനിച്ച ഇതിഹാസ നടനും സംവിധായകനുമായ രാജിന്റെ മകനും ഐക്കണിക് തിയേറ്ററിന്റെ സ്ഥാപകനും ചലച്ചിത്ര താരവുമായ പൃഥ്വിരാജിന്റെ ചെറുമകനായിരുന്നു. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടി നീതു സിംഗിനെ കപൂർ വിവാഹം കഴിച്ചു. കുലത്തിന്റെ 4ാം തലമുറയായ അവരുടെ മകൻ രൺബീർ ഇപ്പോൾ ബോളിവുഡിലെ മുൻനിരയിലെ താരങ്ങളിൽ ഒരാളാണ്. 1955 ത്രീ ചാർ സോബീസിൽ തുടങ്ങി കപൂർ 1970s മേരാ നാം ജോക്കറിൽ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവാണ് കാഴ്ചവെച്ചത്. കപൂർ തന്റെ പിതാവിന്റെ ചിത്രങ്ങളിലാണ് ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചത്. ഒരു പ്രമുഖ യുവനടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വലിയ വിജയം ലഭിച്ചത് 1973 പിതാവ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ബോബിയിലാണ്. അടുത്ത 2 ദശകങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒരാളായി മാറി. റൊമാൻറ്റിക് വേഷങ്ങളിൽ പേരുകേട്ട കപൂർ അമർ അക്ബർ ആന്റണി, ലൈല ബജ്നു, റാഫു ചക്കർ, സർഗം, കർസ്, പ്രേം രോഗ്, ചാന്ദിനി, ഹീന, ബോൾ ദാദാ ബോൾ, സാഗർ തുടങ്ങിയ നിരവധി ഹിറ്റുകൾ അവതരിപ്പിച്ചു. 100ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 10 ആണ്ടുകൾക്ക് ശേഷം കപൂർ 2000s സപ്പോർട്ടിംഗ് റോളുകളിലേക്ക് മാറി. ഫന, ലവ് അജ്കൽ, നമസ്തേ ലണ്ടൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ പോലും അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിരുന്നു. അടുത്തിടെ 1 നോട്ട് 2 നോട്ട് ഔട്ടിൽ ബോളിവുഡ് ഐക്കൺ അമിതാഭ് ബച്ചനുമായി അഭിനയിച്ചു. 2 അഭിനേതാക്കളും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു അത്. നടി ദീപിക പദുക്കോണിനൊപ്പം അഭിനയിച്ച ദി ഇന്ത്യണിന്റെ ബോളിവുഡ് റീമേക്കാണ് കപൂറിന് വരാനിരിക്കുന്ന പ്രോജക്ട്. കപൂർ ശർമാജി നംകീൻ എന്ന ചിത്രീകരണത്തിനിടയിലിരിക്കെ സ്പാനിഷ് ചിത്രമായ എൽ ക്യു ബോയുടെ ഔദ്യോഗിക റീമേക്കായ 2019 പുറത്തിറങ്ങിയ ദി ബോഡി എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സ്ക്രീനിംഗ് രൂപം. കപൂറിന്റെ മരണവാർത്ത ബോളിവുഡിനെ പിടിച്ചു കുലുക്കി. പ്രത്യേകിച്ചും തുല്യ പ്രാധാന്യമുള്ള താരം ഇർഫാൻ ഖാന്റെ മരണത്തിന് 1 ദിവസത്തിന് ശേഷം. ഇത് ബോളിവുഡിന് തീരാ നഷ്ടം തന്നെയാണ്.